പ്രസിഡന്റ് പാലക്കാട് കഴിഞ്ഞ വെള്ളിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഏരിയ പ്രസിഡന്റും അവിടുത്തെ പാറ മഹല്ല് കമ്മിറ്റി അംഗവുമായിരുന്ന എ സുബൈറിനെ ആർ എസ് എസ് സംഘം ആസൂത്രിതമായി വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസും ആർ എസ് എസും ഒത്തു വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതികളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ചുമതലയിലെ എ ഡി ജി പി വിജയസാഖര നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച തിരക്കഥ ഈ വധത്തെ ഈ കേസന്വേഷണ തട്ടിമറിക്കാൻ വേണ്ടി ആർ എസ് എസും പോലീസും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ തിരക്കഥയിൽ ആർ എസ് എസിന്റെ പോർഷൻ എത്രയാണ് കേരള പോലീസിൻ്റെ പോർഷൻ എത്രയാണ് വിജയ്സാക്കറെ പോർഷൻ എത്രയാണ് എന്നത് മാത്രമാണ് സാമാന്യ യുക്തിയെപ്പോലും പരിഹസിക്കുന്ന വിധമാണ് ആർ എസ് എസിന് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ പോലീസ് സംവിധാനമൊരുക്കിയിട്ടുള്ളത് കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം അത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ തന്നെ വിവിധ ഘടകങ്ങൾ ഏരിയ ഘടകങ്ങളും ജില്ലാ ഘടകങ്ങളും ഉൾപ്പെടെ കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സ്വാധീനം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സേനയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തത്വമയി എന്ന പേരിൽ ഒരു പ്രത്യേക സംവിധാനം വാട്സാപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ ഉണ്ടാക്കുകയും ആർ എസ് എസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരാരംഭിച്ചിട്ടുള്ള വിവേകാനന്ദ ഫൗണ്ടേഷനിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും ചെയ്ത വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സെല്ല കേരള പോലീസ് തന്നെ ആർ എസ് എസ് ആയി മാറുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വളരെ ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് സുബേർ വധവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ നാടകീയമായ സംഭവങ്ങളാണ് രണ്ട് ദിവസമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വധക്കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിന് പകരം ഏതൊരു അതിർ തർക്കത്തിൻ്റെ കേസ് സെറ്റിൽമെൻറ്റ് നടത്തുന്ന അത്രയും ലാഘവത്തോടു കൂടെയാണ് എ ഡി ജി പി വിജയസാക്കറെ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇത് നിസ്സാരമല്ല വളരെ ഗൗരവതരമാണ് ഈ കേസിലാകെയുള്ള പ്രതികൾ അവർ കീഴടങ്ങിയവരാണോ അവർ പിടിക്കപ്പെട്ടതാണോ എന്നുള്ള തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആദ്യം പറഞ്ഞവർ കീഴടങ്ങിയെന്ന് പിന്നീട് പറഞ്ഞു അവർ പിടിക്കപ്പെട്ടു എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇതിലേതാണ് വസ്തുത എന്നുള്ളത് സംശയം ഇപ്പോഴും നമുക്ക് തീർപ്പാക്കി കിട്ടിയിട്ടില്ല ഏതായാലും ഈ മൂന്ന് പേരിലേക്ക് ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചന ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ന്യായമായും നമുക്ക് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു സഞ്ജിത്തിൻ്റെ കാറാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പുറത്തുവിട്ടതാണ് എന്തുകൊണ്ടാണ് സഞ്ജിത്തിൻ്റെ ഭാര്യയെ അയാളുടെ കുടുംബത്തെ ഈ കേസിൽ പ്രതി ചേർക്കുകയോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് പോലീസ് മറുപടി പറയേണ്ടതുണ്ട് നിസാരമായ കേസുകൾക്ക് പോലും ഭർത്താവിനെ കിട്ടാത്തതിൻ്റെ പേരിൽ ഭാര്യയെ കസ്റ്റഡിയിലെടുത്ത് മലപ്പുറത്തൊക്കെ മുസ്ലിം യുവാക്കളെ കേ പോലീസ് കേസ് അന്വേഷിച്ചു വന്ന മുസ്ലിം യുവാക്കൾ വീട്ടിലില്ലാത്ത ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുകയും കേസിൽ പ്രതികൾക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ത് പരിമിതിയാണ് കേരള പോലീസിന് സഞ്ജിത്തിൻ്റെ കുടുംബത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കാനും അന്വേഷിക്കാനും പിന്നെ മുതിരാതിരിക്കാനുള്ള കാരണം എന്താണ് വർക്ക്ഷോപ്പിൽ കൊടുത്ത കാറ് എന്നാണ് അത് പതിനഞ്ച് ദിവസമെന്ന് അച്ഛൻ പറയുന്നു ഒന്നര മാസമെന്ന് ഭാര്യ പറയുന്നു ഏത് വിശ്വസിക്കണം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ആരാണ് വിട്ടു നൽകിയത് വർക്ക്ഷോപ്പിന്റെ ഉടമയെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തോ ഈ ഈ കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല വളരെ വേഗത്തിൽ ഇതാ ഇന്ന് പുറത്തു വന്ന വിവരം സഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നുള്ള ആയുധമാണത്ര ഈ കൊലക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അത് അതിനർത്ഥം സഞ്ജിത്തിൻ്റെ വീട്ടിലുള്ള കാർ പിന്നെ ആയുധങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ സഞ്ജിത്ത് വീട്ടിൽ വലിയ ആയുധശേഖരം നടത്തിയിട്ടുണ്ട് എന്നാണല്ലോ എന്ന് വെച്ചാൽ കൊടും ക്രിമിനൽ ആയിരുന്നു സഞ്ജിത്ത് എന്ന് കേരള പോലീസ് ഇതാ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു മറ്റൊന്നുള്ളത് കൊലപാതകത്തിന്റെ രണ്ട് ദിവസം മുമ്പ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയും തുടർന്ന് രഹസ്യയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള ആക്ഷേപം ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ എന്തുകൊണ്ടാണ് കേരള പോലീസ് കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കും അത് അന്വേഷിക്കുമെന്ന് പറയാനുള്ള ധൈര്യം പോലും കേരള പോലീസ് കാണിക്കുന്നില്ല അതിനർത്ഥം പക്ഷപാതപരമാണ് ഈ കേസ് എന്നാണ് മറ്റൊരു കാര്യമുള്ളത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കള് സുബൈർ കൊല്ലപ്പെട്ട അന്നു മുതൽ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ള വിവരം സി പി എമ്മിന്റെ തന്നെ നേതാക്കള് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു ആ കൊലപാതകത്തിന് ശേഷം വളരെ വേഗത്തിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ അപ്രത്യക്ഷമാകുന്നു എങ്കിൽ ആര് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പിന്മാറ്റം നടത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നേരത്തെ തന്നെ എല്ലാ നേതാക്കന്മാരുടെയും പങ്കോടുകൂടെ നടന്നിട്ടുള്ള ഒരു ഒരു കൊലപാതകമാണ് ഇത് എന്നുള്ള കാര്യങ്ങൾ പോകുന്നത് രണ്ട് വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും രണ്ട് വാഹനത്തിൽ ഉണ്ടാവേണ്ടത് വാഹനത്തിന് രണ്ട് ഡ്രൈവർമാർ ചുരുങ്ങിയതുണ്ടാവുമല്ലോ അപ്പോൾ ആരാണ് കൃത്യം നടത്തിയത് നാല് വാളുകൾ പിടിക്കുകയാണ് നാല് എങ്ങനെ പിടിക്കുന്നത് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച സാധനം പോലെയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ എടുക്കുന്നത് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച സാധനം പോലെയാണ് എടുക്കുന്നത് എത്ര പരിഹാസ്യമാണത് ദൃശ്യം സിനിമയെപ്പോലും പിന്നെ വെല്ലുന്ന വിധത്തിലുള്ള തിരക്കഥയാണ് ഇതിൻ്റെ പിറകിലുണ്ടായിട്ടുള്ളത് ഉപയോഗിച്ചു രണ്ട് പേര് വാഹനം ഓടിച്ചു അപ്പോൾ ആരാണ് കൃത്യം നിർവഹിച്ചത് അതിന് പ്രത്യേകിച്ച് യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ പോലീസ് ഈ കേസ് വളരെ വേഗത്തിൽ സെറ്റ് സെറ്റിൽ ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേസിൽ ഈ കൊലപാതക സുബൈറിൻ്റെ കൊലപാതകത്തിന് മുമ്പ് തന്നെ കേരള പോലീസും ആർ എസ് എസും തമ്മിൽ ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രതികൾ രമേഷെന്ന് പറയുന്ന ഒരാളിലേക്ക് സർവ്വ ഗൂഢാലോചനയും രമേശിലേക്ക് എത്തി നിൽക്കുകയാണ് രമേശിന് സ്വമേധയാ പ്രതികാരം ചെയ്യാൻ ചിതയുടെ അവിടെ നിന്ന് തോന്നുന്നു അങ്ങനെ രമേശ് ആളുകളെ സംഘടിപ്പിച്ച് പലവിധ ശ്രമങ്ങൾ നടത്തുന്നു ഇങ്ങനെ നിരന്തരമായി ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ രമേഷിൻ്റെ അതിഭീകരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോവിഷമത്തിൽ നിന്നുണ്ടായ പ്രതികാര നടപടിയായി ഇതിനെ വ്യാഖ്യാനിക്കാനാണ് ഇത് ആർ എസ് എസിന്റെ ഭാഷയല്ലോ കേരള പോലീസ് പൊതുസമൂഹത്തിന് നൽകുന്ന വിശദീകരണമാണ് ഈ കൊലപാതകത്തെ ന്യായീകരിക്കാനും നിസാരവൽക്കരിക്കാനും ഇത് വളരെ ഗൗരവതരമാണ് അങ്ങനെയെങ്കിൽ സഞ്ജിത്ത് ഞാൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിരുന്നു അതിന് ഉത്തരവാദി സുബൈർ ആയിരിക്കും എന്ന് പറഞ്ഞു എന്നാണ് പുതിയ മൊഴി സഞ്ജിത്തിനങ്ങനെ ഞാൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞിരുന്നതായി രമേശിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ സഞ്ജിത്ത് പദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു മൊഴി പുറത്തു വന്നത് ഞമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം വിവിധങ്ങളായ അന്വേഷണങ്ങൾ വിവിധ ടീമുകൾ നടത്തിയിട്ടുണ്ട് പാലക്കാട് കേന്ദ്രീകരിച്ചിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒന്ന് സഞ്ജിത്തിൻ്റെ വീട്ടിൽ ആയുധം ശേഖരിക്കുന്നുണ്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ ആ ആയുധം കണ്ടെടുക്കാൻ എൻ്റെ പോലീസിന് സാധ്യമാകാതിരുന്നത് അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ചിട്ടാണ് പോകുന്നത് കേരള പോലീസ് മറുപടി പറയേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് പരിസരത്തുള്ള ഈ കൊലപാതകികൾ വന്ന ദൃശ്യം ഏറ്റവും ആദ്യം ഒപ്പിയിട്ടുള്ള പരിസരത്തുള്ള സ്കൂളിലെ പരിസരത്തുള്ള സ്കൂളിലെ സി സി ടി വി ദൃശ്യം അതെന്തുകൊണ്ടാണ് പുറത്ത് പിന്നെ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ സി സി ടി വി ദൃശ്യം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള വളരെ കൃത്യമായ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേരള പോലീസ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം ഒന്നേ മുക്കാൽ മണിക്കൂറിന് ശേഷം വണ്ടൂർ ഭാഗത്തു നിന്നും അരീക്കോട് വഴി വയനാട്ടിലേക്ക് ഒരു കാർ പോകുന്നുണ്ട് അഞ്ച് ക്രിമിനലുകൾ ആ കാറിലുണ്ടായിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നു ആദ്യഘട്ടത്തിലുള്ള പോലീസിന്റെ ഇൻഫർമേഷൻ തന്നെ ആ കാറിൽ സഞ്ചരിക്കുന്നത് ഈ കൊലപാതകികളാണ് എന്ന് സംശയിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസ് തന്നെ പുറത്തുവിട്ടിരുന്നു ആ അന്വേഷണം നിർത്താൻ കേരള പോലീസിന് ആരാണ് ഡയറക്ഷൻ നൽകിയത് ഏത് ഉന്നത ഉദ്യോഗസ്ഥന്റെ പിന്നെ ഡയറക്ഷൻ പ്രകാരമാണ് നിർദ്ദേശപ്രകാരമാണ് ആ അന്വേഷണം പാതിവയിൽ പോലീസ് ഉപേക്ഷിച്ചത് ഈ സംഭവത്തെ തുടർന്ന് രണ്ട് കാറല്ല മൂന്നാമതൊരു കാറുകൾ കാറുകൂടെ ഉണ്ട് എന്നുള്ള സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യത്തിൽ ഏതാണ് ആ മൂന്നാമത്തെ കാറ് ആ കാർ ഓടിച്ചത് ആരാണ് അതിൻ്റെ വിവരം എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല ഇങ്ങനെ സുബേർ വധവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിഭാഗ പ്രചാരകിൻ്റെ പേരുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അദ്ദേഹം പുറംലോകത്തില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമ വിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ നിലക്ക് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകത്തെ നിസാരവത്കരിച്ചുകൊണ്ട് ആർ എസ് എസിന് വളരെ വേഗത്തിൽ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന വിധം വളരെ ഗുരുതരമായ ഒത്തുതീർപ്പിലേക്കാണ് കേരള പോലീസ് എത്തിയിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡി ജി പിയെ പോലും നോക്കുകുത്തിയാക്കി ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി വിജയസാക്കറെ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ആ നിലയിലേക്കാണ് സൂചന നൽകുന്നത് അദ്ദേഹം വളരെ ഏതോ ഒരു ഒരാളുടെ നഖം പോയ വളരെ ലാഘവത്തോടു കൂടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇത് വിശദീകരിക്കുന്നത് ഈ ഈ കൊലപാതകത്തിൻ്റെ കേസ് നടപടിയിൽ വിശദീകരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ആത്യന്തികമായി നമ്മുടെ നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരള പോലീസിൻ്റെ താല്പര്യം അക്രമങ്ങളില്ലാതാവുകയോ ഇല്ലാതാവുകയോ യഥാർത്ഥ പ്രതികളെ പിടികൂടുകയോ അല്ല പകരം ആർ എസ് എസുമായി ഒത്തു തീർന്ന് തീർപ്പ് നടത്തി പരമാവധി വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുക അക്രമികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക കൂടുതൽ കൂടുതൽ അക്രമം നടത്താൻ അവരെ പ്രേരിപ്പിക്കുക ഇടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ആത്യന്തികമായി നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കും അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള സർക്കാരിനോട് ആഭ്യന്തര വകുപ്പിനോട് വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ ഏരിയ പ്രസിഡന്റും അവിടുത്തെ മഹല്ല് കമ്മിറ്റി അംഗവുമായിട്ടുള്ള എ സുബൈറിനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ പ്രതികളെ പിടികൂടണം ആ കേസന്വേഷണത്തിന്റെ ഗൂഢ ആ കേസിലെ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരണം ഏത് ഉന്നതനാണെങ്കിലും അത് സുരേന്ദ്രനാണെങ്കിലും ചില പേരുകൾ കൂടെയുണ്ട് ഞങ്ങൾ വഴി അത് പറയും പോലീസ് ഏതുവരെ അന്വേഷിക്കും എന്ന് ഞങ്ങളൊന്ന് നോക്കുകയാണ് അരീക്കോട് ഭാഗത്തേക്ക് പോയ കാർ ആരുടേതാണ് കണ്ടെത്താൻ സാധിക്കും മൂന്നാമത്തെ കാർ ആരുടേതാണ് കേരള പോലീസിന് എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേരള പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായ അന്വേഷണം നടത്തി ഈ കേസിന്റെ പിന്നിലുള്ള മുഴുവൻ ഗൂഢാലോചനയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ആർ എസ് എസിന് അക്രമം നടത്താൻ ഒരു കാരണവശാലും കേരള പോലീസ് സഹായം ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് ഉത്തരേന്ത്യയിലെ ബുൾഡോസറുകൾ വെച്ച് പോലീസ് സംവിധാനം മുസ്ലിം വീടുകളിൽ തകർക്കുന്നത് പോലെ മുസ്ലിങ്ങളെ കൊല്ലാൻ ആർ എസ് എസിന് പശ്ചാത്തലമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് കേരളത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗുരുതരമാണ് ഗൌരവതരമാണ് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ കേസിലെ മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളുമായി പോപ്പുലർ ഫ്രണ്ടിന് തെരുവിലിറങ്ങേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഈ സന്ദർഭത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം പിന്നെ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ വളരെ പ്രമാദമായ കേസുകളിൽ പ്രത്യേകിച്ച് ഇരട്ടക്കൊലപാതകം എന്നൊക്കെ പേരിട്ടുകൊണ്ട് സെൻസേഷനലായി മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ വിശദീകരിക്കാൻ ഡി ജി പി ഉണ്ടായിരിക്കെ ഡി ജി പിയെ വളരെ അപ്രസക്തനാക്കിക്കൊണ്ട് എ ഡി ജി പി വിജയസാക്കറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഒരു ദുസ്സൂചനയുണ്ട് എന്ന് ഞങ്ങൾ വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ് അതൊരു ശുഭസൂചനയല്ല അദ്ദേഹത്തിന് ഈ കേസ് സെറ്റിൽമെൻ്റ് ചെയ്യുന്നതിൽ കാര്യമായ റോളുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെയും പോലീസിനെയല്ല കുറ്റപ്പെടുത്തുന്നത് ഭരണകക്ഷിയെ മാത്രമേ കുറ്റപ്പെടുത്തുന്നള്ളൂ അഥവാ പോലീസുമായി ഞങ്ങൾക്ക് ധാരണയുണ്ട് എന്നുള്ള അടുത്തേക്ക് എത്തുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നിപ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാവിനുമായി ആലോചിച്ചിട്ടാണ് അദ്ദേഹമാണ് ഈ അക്രമികളെ പറഞ്ഞു വിട്ടത് എന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രന് ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളതായി ഏതാണ്ട് തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറുവായി ഒരു ആരോപണം ഉന്നയിക്കുകയാണ് മറുപക്ഷത്തോട് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ആ ആരോപണം സുരേന്ദ്രൻ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രം ആ ആരോപണം പറയാൻ സത്യസന്ധമായി ഉന്നയിക്കാൻ സുരേന്ദ്രന് തന്റെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു താഴേക്കടയിലുള്ളൊരു നേതാവിന് പോലും കിട്ടിയിട്ടില്ല എന്നതിന് അർത്ഥം ഈ കൃത്യത്തിൽ സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് അവരുടെ തന്നെ പാർട്ടി നേതാക്കളും അണികൾക്കും വിശ്വ അവര് തന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനല്ല അന്വേഷണ ചുമതല അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണം ആര് നടത്തുന്നു എന്നുള്ളതല്ല സത്യസന്ധമായി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് വെക്കുന്ന ഡിമാൻഡ് അന്വേഷണം കേരള പോലീസിന് കേസന്വേഷിക്കാൻ കഴിവില്ലാത്തവരെന്നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രമാദമായ പല കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സംസ്ഥാന വ്യാപകമായ ഒരു കലാപം നടത്താൻ ലക്ഷ്യംപെട്ട് നട ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള ഒരു വധശ്രമം വധം ഒരു കൊലപാതകം പള്ളിയിൽ നിന്ന് ജുമേ കഴിഞ്ഞ് റമദാനിലെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് അതിലൂടെ വിപുലമായ കലാപമാണ് ആർ എസ് എസ് ലക്ഷ്യം വച്ചിട്ടുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് അത്തരമൊരു ദുരന്തത്തിലേക്ക് കേരളം പോയിട്ടില്ല അത്തരം ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസിൽ പോലും ആർ എസ് എസുമായി സെറ്റിൽ ചെയ്ത് വളരെ ഉദാസീനമായ സമീപനം അന്വേഷണത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് അത് നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല അതിന്റെ ഉത്തരവാദിത്വ നിലവിൽ ഈ ക്രമസമാധാന ചുമതലയിലെ എ ഡി ജി പിക്ക് അതുകൊണ്ടാണ് സ്വാഭാവികമായും വിജയസാക്കറെക്ക് ഈ വിഷയത്തിലുള്ള പങ്ക് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ അല്ല ആ വ്യക്തി ഈ കേസിൽ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തോട് പൂർവ്വ വിരാഗ്യമൊന്നുമില്ലല്ലോ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്ക് പൂർവ്വ വിരാഗ്യമല്ല പകരം ഒരു കേസിൽ ഏതൊരു ഉദ്യോഗസ്ഥനും അവർ സ്വീകരിക്കേണ്ട സത്യസന്ധമായ സമീപനമുണ്ട് നിഷ്പക്ഷമായ ഇടപെടലുണ്ട് അത് ഈ കേസിൽ കാണുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ പത്തൊൻപത് വാർത്തകൾ അടിസ്ഥാനത്തിൽ പത്തൊൻപതോളം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലുണ്ട് മുൻ ആ മുൻകരുതൽ പ്രിവെന്റീവ് അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കസ്റ്റഡിയിലാണ് ഉള്ളത് സാധാരണഗതിയിൽ ഇനി അക്രമത്തിന് സാധ്യത ആർ എസ് എസ് ആണ് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ വീടുകളിൽ പോലീസ് വന്നിട്ട് പറയാനുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് പ്രിവന്റീവ് കസ്റ്റഡി ആരെയാണ് വെക്കേണ്ടത് ആർ എസ് എസ് കാരെയല്ലേ പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ വെക്കുന്നു അതിനർത്ഥം ആർ എസ് എസിന് ഏകപക്ഷീയമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇറങ്ങി നിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് എന്നുള്ള ഒരു ആരോപണം കൂടെ ഞങ്ങൾക്ക് ഉന്നയിക്കേണ്ടി വരികയാണ് അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് പോവാണ് ആ ക്രിമിനലുകളായ കുറ്റവാളികളായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ഹിംസാത്മക ഹിന്ദുത്വത്തിന്റെ വക്താക്കളായിട്ടുള്ള ആർ എസ് എസിനെ തടയിടുന്നതിന് പകരം അതിനെ ചെറുത്ത് നിൽക്കുകയോ അതിനെ അതിന്റെ ഈ ഭീകരത തുറന്നു കാണിക്കുകയോ ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ മുൻകരുതൽ വെക്കുന്ന പ്രിവെന്റീവ് കസ്റ്റഡിയിൽ വെക്കുന്ന വിചിത്ര നടപടിയിലേക്ക് കേരള പോലീസ് പോകുന്നു എന്നുള്ളത് ഇതിന്റെ ദിശ ഏത് പിന്നെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് സൂചന നൽകുന്നുണ്ട് ഇതിന്റെ ഒരു ലോജിക്ക് ഒരു പ്രധാന പ്രശ്നമുള്ള ഒരു രാജ്യത്ത് സംസ്ഥാനത്തിന്റെ പിന്നെ ആഭ്യന്തര ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പോലീസ് ഓഫീസർ വളരെ പ്രമാദമായൊരു അന്യ ഒരു കേസ് കൊലപാതകം നടന്നിട്ട് അതിന്റെ നമ്മളുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ട തെളിവുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ടാണ് വിജയ് സാക്ർ പറയുന്നത് മൂന്ന് പേരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന് അപ്പൊ ഇവര് ഈ ക്രിമിനലുകൾ ആരാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ രജനീകാന്തിനൊക്കെ വെല്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന ആളുകളാണ് ഇവര് രണ്ട് കാർ ഓടിക്കുന്നു നാല് വാൾ ഉപയോഗിക്കുന്നു പിന്നെ മൂന്ന് പേർ കൃത്യത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഇത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇങ്ങനെയുള്ള ഒരു ഓഫീസർക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ആ എത്ര റിസ്ക് എടുത്തിട്ടും എല്ലാ സാമാന്യ മര്യാദകളെയും സാമാന്യ യുക്തികളൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടാലും ശരി ഞങ്ങൾ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധ്യം അത് ആർ എസ്സിനെ ബോധ്യപ്പെടുത്താനും അങ്ങനെ തന്നെയാണ് സംഭവിക്കാന്ന് മറ്റു കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതന്വേഷണം അന്വേഷണം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്കതിൽ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ ബോധ്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ആരോപണം വിജയ് സാഗർക്ക് നേരെ ഉന്നയിക്കേണ്ടി വരുന്നത്